ഹലോ മച്ചാമാരെ, അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവാന്നാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പരമാവധി ആക്റ്റീവ് ആവണം. പരമാവധി ആക്റ്റീവ് ആയാലാണ് നമുക്ക് ഒരു ഇതുള്ളൂ. കാരണം പരമാവധി ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഫോട്ടോസ് വരാൻ ചാൻസ് കൂടുതലാണ്. പരമാവധി ആക്റ്റീവ് ആണോ? ഇപ്പോൾ ചില ഡാക്കളൊക്കെ ഉണ്ട്, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇൻസ്റ്റാഗ്രാം തുറക്കുള്ളൂ, എന്നിട്ട് പറയും ഈ ഫോളോവേഴ്സ് കിട്ടില്ലെന്ന്. അങ്ങനെ ഉണ്ട് കാര്യം, നമ്മൾ പരമാവധി ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലോർ ലിസ്റ്റിൽ ഫോട്ടോസ് വരാൻ ചാൻസ് കൂടുതലാണ്, അപ്പോൾ റീച്ചും കിട്ടും. പിന്നെ നമ്മൾ മറ്റേ ഓട്ടോ ലൈക്കും ഓട്ടോ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ ആപ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റീച്ചൊന്നും കിട്ടില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിക്കവറായിട്ട് തിരിച്ച് വരില്ല. അതായത് കുറവായി വന്നാലും സീനാണ്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് തന്നെ സീൻ വരും. നമ്മൾ നല്ല ഹാഷ്ടാഗിൽ ഇടണം ഫോട്ടോസിന്, നല്ല ഹാഷ്ടാഗിൽ നല്ല ടാഗിൽ ഇടണം. ഇപ്പോൾ വല്ല ഫുഡിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുഡിൻ്റെ തന്നെ ഇതായിട്ടുള്ള ഹാഷ്ടാഗിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല റീച്ചും നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ യുണീക്കായിട്ടുള്ള ഫോട്ടോസ് ഇടാൻ നോക്കുക. നമ്മൾ നോർമൽ ഫോട്ടോസ് ഇടാതിരിക്കുക. ഇപ്പോൾ നോർമൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ തന്നെ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫോട്ടോസ് നോക്കിയിട്ടാൽ നമുക്ക് ഇങ്ങനെ ഇട്ടണേ നമുക്ക് കയറില്ല, റീച്ചും കാര്യങ്ങളൊന്നും കയറില്ല. നമ്മൾ യുണീക്കായിട്ടുള്ള ഓരോ വെറൈറ്റി ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ ഊവം പൊള്ളിയാണ് ഇവനെ, ഒരു ജാതി മൈൻഡ് അങ്ങനത്തെ ഒരു ഇത് വരും. അങ്ങനെ ഫോളോവേഴ്സും ലൈക്കും കൂടാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു പൂവിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ട് കാര്യമില്ല. അതിൽ പൂവിൽ ആ ഫോട്ടോ തന്നെ വേറെ ആംഗിളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു യുണീക്നെസ് ആയിട്ട് ആൾക്കാർക്ക് തോന്നും. പിന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സായിട്ട് നമ്മൾ കമ്പനി ആവാൻ നോക്കുക. ഇപ്പം നല്ല ഫോട്ടോഗ്രാഫേഴ്സായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ അവർ എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ അവർ സ്റ്റോറി ഇട്ടുണ്ടെങ്കിൽ അവർ ഫോളോവേഴ്സ് നമ്മുടെ അക്കൗണ്ടിലൊന്നും നോക്കും. അങ്ങനെ ഫോളോവേഴ്സ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല ഫോട്ടോഗ്രാഫേഴ്സായിട്ട് കമ്പനി ആവാൻ നോക്കുക. അപ്പോൾ മച്ചാമാരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇത്ര പറയുള്ളൂ. അപ്പോൾ ശരി.